ഗാന്ധിജി ജീവിച്ചിരുന്നുവെങ്കിൽ ആർ എസ് എസ് ആകുമായിരുന്നുവെന്ന് ആവർത്തിച്ച് പി കെ കൃഷ്ണദാസ് ഗാന്ധി ഘാതകൻ ഗോഡസയുടെ പാർട്ടിയുമായി ബന്ധമുണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ബി ജെ പി ഗോഡസയെ തള്ളിപ്പറഞ്ഞതാണെന്നും കൃഷ്ണദാസ് കണ്ണൂരിൽ പറഞ്ഞു ഗാന്ധിജി ജീവിച്ചിരുന്നുവെങ്കിൽ ആർ എസ് എസ് ആകുമായിരുന്നു എന്ന് താൻ പറഞ്ഞത് അദ്ദേഹം കണ്ട സ്വപ്നം നരേന്ദ്രമോദി യാഥാർത്ഥ്യമാക്കിയതുകൊണ്ടാണെന്ന് പി കെ കൃഷ്ണദാസ് പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടത് നരേന്ദ്രമോദിയുടെ ഭാരതത്തിനാണ് നെഹ്റുവിൻ്റെ ഭാരതത്തിലല്ല മഹാത്മാജി ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ആർ എസ് എസിൻ്റെ ഉത്തമ സ്വയം ആയി മാറുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു അത് ഞാൻ കോട്ടയത്ത് എൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ കണ്ണൂരിൽ അത് ആവർത്തിക്കുന്നു കോടതിയിൽ പോകേണ്ടവർക്കൊക്കെ കോടതി പോകാം അത് കാരണങ്ങൾ ഞാൻ അടിവരയിട്ടു കൊണ്ട് പറഞ്ഞിരുന്നു എന്തൊക്കെയായിരുന്നു മഹാത്മാഗാന്ധിയുടെ സ്വപ്നങ്ങൾ ഗ്രാമസ്വരാജ് ആയാലും കാർഷിക മേഖലയിൽ വികസനമായാലും സ്ത്രീ ശാസ്ത്രീയ ശാ ശാക്തീകരണമായാലും സ്വച്ഛഭാരത് കാഴ്ചപ്പാടായാലും അതുപോലെ തന്നെ അധകൃത വിഭാഗത്തിൻ്റെ ഉദ്ധാരണമായാലും ഇതെല്ലാം തന്നെ ഈ സ്വപ്നങ്ങളെല്ലാം തന്നെ സാക്ഷാത്കരിക്കപ്പെട്ടത് നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ കാലത്താണ് ഗാന്ധി ഘാതകനായ നാദൂറാം വിനായ് ഗോഡ്സിയുമായി ബി ജെ പിക്കോ അതിന്റെ പൂർവ്വ സംഘടനക്കോ ബന്ധമില്ല അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റുകാരുമായാണ് ബന്ധമുണ്ടായിരുന്നത് ആ ഗോഡ്സയുടെ ഗോഡ്സയ്ക്ക് പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു ആ രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തുള്ള ആളുകളൊക്കെ ഞങ്ങളുമായിട്ടല്ല ബന്ധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടായിരുന്നു ബന്ധമുണ്ടായിരുന്നു ചരിത്രം മരിച്ചു വെച്ചാണ് ഗോഡ്സയുടെ ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനെന്ന് എൻ സി ആയിരുന്നു എൻ സി ചാറ്റർജിയുടെ മകനായിരുന്നു സോമനാഥ് ചാറ്റർജി അവരുടെ കുടുംബ പശ്ചാത്തലമാണ് കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമാണ് തനിക്കെതിരെ പരാതി കൊടുക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു ബ്യൂറോ കണ്ണൂർ